നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നവംബർ 11 വരെ 139.5 അടിക്ക് മുകളിൽ ഉയരരുതെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ കേസ് നവംബർ 11 വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. നവംബർ 9 ഇതിൽ വിശദമായ സത്യവാങ്മൂലം ഇക്കാര്യത്തിൽ കേരളം നൽകണം. റൂൾ കർവ് തർക്കത്തിലാണ് സത്യവാങ്മൂലം നൽകേണ്ടത്. മേൽനോട്ട സമിതി തീരുമാനം അംഗീകരിച്ചാണ് സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ റൂൾ കർവാണ് മേൽനോട്ട സമിതി പരിഗണിക്കുന്നതെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തോട് സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ തർക്കത്തിൽ സുപ്രീം കോടതി തുടർവാദവും കേൾക്കുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 137.55 അടിയായി ഉയർന്നിരുന്നു. ഇന്നലെ വൈകിട്ട് വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ പെയ്തതോടെ ജലനിരപ്പ് കൂടുതൽ ഉയർന്നു വരികയായിരുന്നു. തമിഴ്നാട് കൊണ്ടുപോകുന്നതിനേക്കാൾ 4 ഇരട്ടിയോളം വെള്ളമാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. 139 അടി കഴിയുമ്പോൾ ഡാം തുറക്കാനായിരുന്നു ഏകദേശ തീരുമാനം. എന്നാൽ സുപ്രീം കോടതി വിധിയോടെ 139.5 അടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 142 അടി പരമാവധി സംഭരണ ശേഷിയുള്ള അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടാം മുന്നറിയിപ്പ് സന്ദേശം നൽകേണ്ടത് 138 അടിയിലേക്ക് അടുക്കുമ്പോഴാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന മഹാദുരന്തം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ നിലപാടെടുത്തിരുന്നു. 5 ജില്ലകളിലെ 40 ലക്ഷം ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണം. പുതിയ അണക്കെട്ട് പണിത് തമിഴ്നാടിന് ജലവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും ഉറപ്പാക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കോൺസിൽ ജി പ്രകാശാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം എഴുതി കോടതിക്ക് കൈമാറിയത്. ഇടുക്കി അണക്കെട്ടിൽ പരമാവധി സംഭരിക്കാനുള്ള ജലത്തിൻ്റെ തോതിലേക്ക് ജലനിരപ്പ് ഉയരുകയാണ്. അവിടേക്ക് കൂടുതൽ ജലം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുമെന്നും കേരളം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ പരമാവധി ജലം തമിഴ്നാട് കൊണ്ടുപോകണം എന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം. കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവ് സ്വീകാര്യമല്ലെന്നും കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് തയ്യാറാക്കിയാൽ റൂൾ കർവാണ് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് ഒട്ടും സ്വീകാര്യമല്ല. തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് പ്രകാരം അണക്കെട്ടിലെ ജലനിരപ്പ് ഒക്ടോബർ 31 138 അടിയാകാം. നവംബർ 10 പരമാവധി ജലനിരപ്പ് 139.5 അടിയും നവംബർ 20 പരമാവധി ജലനിരപ്പ് 141 അടിയും നവംബർ 30 പരമാവധി ജലനിരപ്പ് 142 അടിയുമാണ്. എന്നാൽ പ്രവചനാതീതമായ കാലാവസ്ഥയിൽ ഇത് സ്വീകാര്യമല്ല എന്ന് കേരളം വ്യക്തമാക്കുന്നുണ്ട്. ഒക്ടോബർ 31 വരെ പരമാവധി ജലനിരപ്പ് 136 അടിയാകാം എന്നാണ് കേരളത്തിൻ്റെ നിലപാട്. നവംബർ 10 പരമാവധി ജലനിരപ്പ് 138.3 അടിയും നവംബർ 20 പരമാവധി ജലനിരപ്പ് 139.6 അടിയും നവംബർ 30 പരമാവധി ജലനിരപ്പ് 140 അടിയുമാണ് കേരളത്തിൻ്റെ റൂൾ കർവ് വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിലും ജലനിരപ്പ് 142 അടിയായി ഉയർത്തരുതെന്നും കേരളം സുപ്രീം കോടതിയിൽ നൽകിയ വാദത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരമാവധി ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്നാണ് മേൽനോട്ട സമിതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. എന്നാൽ മേൽനോട്ട സമിതി യോഗത്തിൽ തങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ സുപ്രീം കോടതിക്ക് സമിതി കൈമാറിയ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് കേരളം ആരോപിക്കുന്നുണ്ട്. തങ്ങളുടെ വിയോജനക്കുറിപ്പും സുപ്രീം കോടതിക്ക് സമിതി കൈമാറിയിട്ടില്ല എന്നും കേരളം ആരോപിച്ചിട്ടുണ്ട്. 2012 വിദഗ്ധ സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ നിലവിൽ ഈ വാദം കേരളം അംഗീകരിക്കുന്നില്ല എന്നും സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്.